അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ്. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകുന്ന് പള്ളിച്ചാലിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിലായ വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിച്ചില്ല, ഭീതിയോടെ നാട്ടുകാർ. ഉയർന്ന വോൾട്ടേജുള്ള വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന വൈദ്യുതി തൂണാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. അപകടം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കാത്തത് വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത്. IRPC വളണ്ടിയർ സംഗമം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാത്തിലിലെ മൈലാട്ടിക്കുന്നനും മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. മാത്തിലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സായ ഈ ചെങ്കൽക്കുന്നിന്റെ ആയുസ് ഇനി എത്ര കാലമെന്നാണ് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുടെ ചോദ്യവും ആശങ്കയും. എടാട്ട് ദേശീയപാത മുണ്ടത്തോട് റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ഉദ്ഘാടനം MVജൻ MLA നിർവഹിച്ചു. 156 മീറ്റർ നീളത്തിൽ 57,500 രൂപ ചെലവിൽ 105 തൊഴിൽ ദിനങ്ങളിലാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. വാർത്തകൾ വിശദമായി. ചെറുകുന്ന് പള്ളിച്ചാലിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിലായ വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിച്ചില്ല, ഭീതിയോടെ നാട്ടുകാർ, പ്രതിഷേധം വ്യാപകം. ആഴ്ചകൾക്ക് മുൻപാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡരികിൽ ചെറുകുന്ന് പള്ളിച്ചാലിലെ വൈദ്യുതി തൂൺ കാറിടിച്ച് അപകടാവസ്ഥയിലായത്. വാഹനം ഇടിച്ചതിനെ തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച പോസ്റ്റിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് പൂർണ്ണമായും ഇളകി. ഇരുമ്പുകൊണ്ട് സ്ഥാപിച്ച വൈദ്യുതി തൂൺ ഏത് സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. ഉയർന്ന വോൾട്ടേജുള്ള വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന വൈദ്യുതി തൂണാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. അപകടം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കാത്തത് വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പള്ളിച്ചാലിലെ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിയിട്ട് ഒരു 3-4 ദിവസമായി. പക്ഷെ അത് മാറ്റിസ്ഥാപിച്ചിട്ട് അതിന് വലിയ അപകടമാണ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അത് മാറ്റിസ്ഥാപിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. IRPC വളണ്ടിയർ സംഗമം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. IRPC വളണ്ടിയർമാർക്കുള്ള പരിശീലനത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മാടായി ഏരിയയിലെ പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടപ്പോൾ ഉടൻ പുഴയിലേക്ക് ചാടി ആ കുട്ടികളെ രക്ഷിക്കുന്ന മനുഷ്യത്വം കാണിക്കുന്നവരുണ്ട്. ഈ മനുഷ്യത്വം കാണിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ അതിനൊരു ധൈര്യം ഉണ്ടാകും, അതിനൊരു മനസ്സുണ്ടാകും, അതൊരു സേവന രംഗത്ത് ഇറങ്ങേണ്ടതാണെന്നുള്ള തോന്നലുണ്ടാകും. August 19 കൃഷ്ണപിള്ള ദിനത്തിലെ ഹോം വിസിറ്റിംഗ്, കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ഹോം കെയർ പ്രവർത്തനം എന്നിവ കാര്യക്ഷമമാക്കുന്ന വിധത്തിൽ പരിശീലന ക്ലാസുകളും നടന്നു. മാടായി സോണലിലെ 12 ലോക്കലുകളിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനുള്ള ഡോക്ടർ, നഴ്സ്, സ്റ്റാഫ് എന്നിവർ ചേർന്നുള്ള ഹോം കെയർ വിസിറ്റിംഗിന്റെ വാഹന പര്യടനം 650 ദിവസം കഴിഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ദയാ ചാരിറ്റബിൾ സൊസൈറ്റി ചേർന്ന് ഫിസിയോതെറാപ്പി സൗകര്യം കൂടി ആരംഭിക്കുകയാണ്. ജില്ലാ ചെയർമാൻ M പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി. മാടായി സോണൽ കൺവീനർ MV രാജീവൻ, KV ഗോവിന്ദൻ, V വിനോദ്, MV ശകുന്തള, VV പ്രീത, PV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാത്തലിലെ മയിലാട്ടിക്കുന്നനും മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. മാത്തലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സായ ഈ ചെങ്കൽക്കുന്നിന്റെ ആയുസ് ഇനി എത്ര കാലമെന്നാണ് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുടെ ചോദ്യവും ആശങ്കയും. മാത്തലിലെ മയിലാട്ടിക്കുന്നിനും മരണമണി മുഴങ്ങുന്നു. മാത്തലിന്റെ ശുദ്ധജലത്തിന് അടിസ്ഥാന ശിലയായി വർത്തിക്കുന്ന മയിലാട്ടിക്കുന്ന് ഒരരികിൽ നിന്ന് ഇടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നാളെയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒന്നല്ല. മാത്തൽ ആശുപത്രിക്ക് മുകളിലായി ഒരു പീഠഭൂമി പോലെ ഈ ചെങ്കൽപ്പാറ കാണപ്പെടുന്നു. നിരവധി പള്ളങ്ങൾ ഈ ചെങ്കൽപ്പാറയിലുണ്ട്. മാത്തലിന്റെയും പരിസര പ്രദേശത്തുകാർക്കും ഇന്നും വേനൽക്കാലത്തും കുടിവെള്ളത്തിന് വലിയ ക്ഷാമമില്ലാത്തതിന്റെ കാരണം ഈ മയിലാട്ടിക്കുന്നാണ്. ഈ കുടിവെള്ള സംഭരണിയുടെ കടയ്ക്കലാണ് കത്തിവെച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് മയിലാട്ടിക്കുന്ന്. രാത്രിയുടെ മറവിൽ നിരവധി ലോഡ് മണ്ണ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. ഒരു തവണ പഞ്ചായത്ത് 10,000 രൂപയിലേറെ പിഴയിട്ടിട്ടും സ്വകാര്യ വ്യക്തി സമൂഹത്തെ വെല്ലുവിളിച്ച മണ്ണെടുപ്പ് തുടരുകയാണ്. നിരവധി ജൈവ വൈവിധ്യങ്ങളും പിന്നെ തണ്ണീർത്തടങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമായത്, കാരണം ജലസംഭരണി പറഞ്ഞാൽ ഇതിൻ്റെ പാറകളുടെ ഘടന പറഞ്ഞാൽ അഴുക്കുള്ള പാറയിലെ ഘടനയാണ്. ഇതിൽ കൂടെ വെള്ളം സംഭരിച്ചിട്ടാണ് ഈ താഴ്വാരങ്ങളൊക്കെ എല്ലാം നാല് ഭാഗത്തേക്കും, ഒരു ഭാഗത്ത് ഗവൺമെൻറ് ഹൈസ്കൂളാണ്, ഒരു ഭാഗത്ത് ഗവൺമെൻറ് ആശുപത്രിയുണ്ട്, മറ്റു ഭാഗത്ത് എൽ പി സ്കൂളുണ്ട്. ഈ നാല് ഭാഗത്തേക്കും വേണ്ട വെള്ളം സംഭരിക്കുന്ന ഒരു സംഭരണിയാണ് കൂടിയാണ് ഇത്. അതുകൊണ്ട് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കുറച്ച് സ്ഥലം ഇവിടെ കോളനിയിൽ അവരുടെ സ്ഥലം വാങ്ങി അവിടെ വീട് കെട്ടുമ്പോൾ തന്നെ ഞങ്ങൾ ഈ പ്രശ്നം പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ വീട് കെട്ടാനാണ്, അതുകൊണ്ട് അധികം എടുക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിയത്. തുടർച്ചയായി അതിന് തൊട്ടിപ്പുറത്തെ സ്ഥലവുമായാലും തന്നെ വിലക്കെടുത്ത് ഇപ്പം ഈ മണ്ണ് ധാരാളമായിട്ട് മണ്ണിടിച്ചിട്ട് രണ്ട് ദിവസം ഇത് പുറത്തേക്ക് കടത്തുകയുണ്ടായി. പഞ്ചായത്ത് ദിവസം അവരെ പിഴയിട്ടിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ടും വീണ്ടും പിറ്റേ ദിവസം മണ്ണെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തും DYFI-യും ചേർന്ന് മണ്ണെടുപ്പ് തടഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എടാട്ട് ദേശീയപാത മുണ്ടത്തോട് റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ എടാട്ട് ദേശീയപാത മുണ്ടത്തോട് റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് പ്രവർത്തനമാണ്, കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഇവിടെ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസം നുടിച്ചേരി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെയുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം പല റോഡുകളിൽ മാറ്റി MLA ഫണ്ട് ഉപയോഗിച്ചു. നമ്മുടെ പയ്യന്നൂർ കോളേജ് റോഡ് അത് വീതി കൂട്ടി ഇൻ്റർലോക്ക് ചെയ്ത് അത് മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചടങ്ങിൽ കെ ജിഷ ബേബി അധ്യക്ഷത വഹിച്ചു. കെ മുരളീധരൻ, കെ രാമചന്ദ്രൻ, AV Jayan, കെ സതീശൻ, MRജില എന്നിവർ സംസാരിച്ചു. 156 മീറ്റർ നീളത്തിൽ 57,500 രൂപ ചെലവിൽ 105 തൊഴിൽ ദിനങ്ങളിലായാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 അനുമോദനവും ഏരിയ ജനറൽ ബോഡി യോഗവും CITU ഓഫീസിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ ശശി വട്ടക്കുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഏരിയ ജനറൽ ബോഡി യോഗവും CITU ഓഫീസിൽ നടന്നു. നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം നിർവഹിച്ചു. UK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. EW&SA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ബാലകൃഷ്ണൻ, CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, PP സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗണേശൻ മാടായി, ബാലകൃഷ്ണൻ മാടായി, മധു പെരുങ്ങോം, ഏരിയ സെക്രട്ടറി ഹരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. IRPC പയ്യന്നൂർ സോണൽ വാർഷിക സംഗമം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. IRPC പയ്യന്നൂർ സോണൽ വാർഷിക സംഗമം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഈ സോണൽ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IRPC-യുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. നിരന്തരമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. IRPC സോണൽ കമ്മിറ്റി ചെയർമാൻ Dr. M. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. IRPC സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് PS സന്തോഷ് ഫണ്ട് ഏറ്റുവാങ്ങി.
രോഗപ്രതിരോധത്തിന് ഔഷധ സസ്യ സംരക്ഷണം തൈകൾ വിതരണവും നടന്നു. കെ വി രാധാകൃഷ്ണൻ, കെ വി മുഹമ്മദ് അഷറഫ്, കെ വിജീഷ്, ടി വി നാരായണൻ മാസ്റ്റർ, ഇ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവിത നാടകം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശില്പി സുരേന്ദ്രൻ കൂക്കാനം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവർ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. ജൈവ വൈവിധ്യ കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. മാടായിപ്പാറയിൽ സാമൂഹ്യ വിരുദ്ധർ വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും നീക്കം ചെയ്ത മാതൃകയാവുകയാണ് ജീവിത നാടകം വാട്സപ്പ് കൂട്ടായ്മ. മാടായിപ്പാറയിലെ സസ്യ ജന്തു വൈവിധ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ശില്പി സുരേന്ദ്രൻ കൂക്കാനം, രാജേഷ് തളിയിൽ, ജയൻ പാലങ്ങാടൻ, ഗോപി ആയിരം തെങ്ങ, മലബാർ രമേശ്, അനൂപ് അഞ്ചരക്കണ്ടി, മല്ലക്കര രാമചന്ദ്രൻ, മധു ഇരിണാവ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ വാദ്യപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമൻ മരാറെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ആദരിച്ചു. അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്ര സമിതി ചെയർമാനും ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ബി രാധാകൃഷ്ണ മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 4.5 പതിറ്റാണ്ടിലധികമായി വാദ്യകലാരംഗത്ത് സജീവ സാന്നിധ്യമായി പ്രാഗൽഭ്യം തെളിയിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ വാദ്യപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാരെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ആദരിച്ചു. അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്ര സമിതി ചെയർമാനും ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ബി രാധാകൃഷ്ണ മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാക്ഷേത്രങ്ങൾ ഒരുമിക്കുന്ന സമിതിയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയോഗമനുസരിച്ച് അതിന്റെ ഏകോപനത്തിന് നേതൃത്വം കൊടുക്കാനും അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ അവസരം കിട്ടുന്നു. സത്യത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട, ലഭ്യമാവേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇന്നും അവർക്ക് മനസ്സിലായിട്ടില്ല, ലഭ്യമായിട്ടില്ല എന്ന തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നു. കേശവതീരം എം ഡി വെതിരമന വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ്, ചലച്ചിത്ര താരം രചനാ നാരായണൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായി. ജ്യോതിഷരത്നം എ വി മാധവ പൊതുവാൾ ഉപഹാരം നൽകി. ക്ഷേത്രകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ആദരഭാഷണം നടത്തി. തുടർന്ന് കേളി, സോപാന സംഗീതം, ഭരതനാട്യം, കഥകളി പദകച്ചേരി എന്നിവ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. ഭാസ്കരൻ പേടിക പടന്നപ്പുറം റോഡരികിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. സമീപത്തെ സി സി ടി വിയിൽ മാലിന്യം തള്ളാനെത്തിയതെന്ന് സംശയിക്കുന്ന ടാങ്കർ ലോറിയുടെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ചെറുതാഴം പഞ്ചായത്തിലെ ഭാസ്കരൻ പീടിക പടന്നപ്പുറം റോഡരികിലാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മാലിന്യം തള്ളിയത്. മുമ്പും ഈ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. സമീപത്തെ സി സി ടി വിയിൽ മാലിന്യം തള്ളാനെത്തിയതെന്ന് സംശയിക്കുന്ന ടാങ്കർ ലോറിയുടെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഡിവിഷൻ വാർഷിക ജനറൽ ബോർഡ് യോഗം പയ്യന്നൂർ എ കെ ജി ഭവൻ ടി ഗോവിന്ദൻ ഹാളിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഡിവിഷൻ വാർഷിക ജനറൽ ബോർഡ് യോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് എൽ എസ് എസ്, യു എസ് എസ്, എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ അനുമോദിച്ചു. എ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വി വി പുരുഷോത്തമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യു നാരായണൻ ചടങ്ങിൽ സംബന്ധിച്ചു. എ സുരേഷിനെ പ്രസിഡന്റായും യു നാരായണനെ സെക്രട്ടറിയായും യോഗം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഐ ആർ പി സി കാങ്കോൽ വെസ്റ്റ് ലോക്കൽ വളണ്ടിയർ സംഗമം കാങ്കോൽ ക്ഷീരോത്പാദക സംഘം ഹാളിൽ ഐ ആർ പി സി സോണൽ ചെയർമാൻ പി സജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഐ ആർ പി സി കാങ്കോൽ വെസ്റ്റ് ലോക്കൽ വളണ്ടിയർ സംഗമം ഐ ആർ പി സി സോണൽ ചെയർമാൻ പി സജികുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെയെല്ലാം പൊതു പരിശീലനത്തിന്റെ എല്ലാ തലത്തിലുമുള്ള പുതിയ അനുഭവങ്ങൾ കൂടി വളണ്ടിയർമാർ സ്വാംശീകരിച്ചുകൊണ്ട് ആഗസ്റ്റ് 19 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ ഘട്ടത്തിൽ തന്നെ ലോക്കൽ ചെയർമാൻ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
സാന്ത്വന പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ ക്ലാസ് എടുത്തു. ഐ ആർ പി സി ലോക്കൽ കൺവീനർ പി വി രഘു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാങ്കോൽ ആലപ്പടുമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എം വത്സല, ഐ ആർ പി സി ഏരിയ രക്ഷാധികാരി പി പി സിതിൻ, ഐ ആർ പി സി ജില്ലാ ഗവേണിംഗ് ബോർഡ് മെമ്പർ കെ വി പവിത്രൻ, പി വി ചന്ദ്രൻ, പി വി കാഞ്ചന, കെ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചെറുകുന്ന് ലൈബ്രറി ഹാളിൽ സി ഐ ടി യു കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചെറുകുന്ന് ലൈബ്രറി ഹാളിൽ സി ഐ ടി യു കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹകാരി പുരസ്കാരം നേടിയ എൻ ശ്രീധരനെയും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും ആദരിച്ചു. കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാമചന്ദ്രൻ കാക്കാടി, പി കെ സത്യൻ, എം കുഞ്ഞമ്പു, പി പി രോഹിണി, പി ബാബു, വിനോദ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു കളിയാട്ടക്കാലം കൂടി കടന്നുപോയിരിക്കുന്നു. ഉത്സവ പരമ്പുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോയത് ഒരുപക്ഷെ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളായിരിക്കും. ഭാവിയിൽ ഇത് വരുത്തിവെക്കുന്ന ദുരന്തം അത്ര ചെറുതല്ല. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ നാം ജാഗരൂകമായേ മതിയാകും. ഒരു കളിയാട്ടക്കാലം കൂടി പെയ്തൊഴിഞ്ഞു. ഉത്സവ പറമ്പുകളിൽ കുട്ടികളുടെ മനം കവർന്നത് കളിപ്പാട്ടങ്ങളുടെ വർണ്ണവിസ്മയ പ്രപഞ്ചമാണ്. വാങ്ങി ഒന്നോ രണ്ടോ ദിവസമോ എന്തിനധികം ഒരാഴ്ചയോ കഴിയുമ്പോൾ ഇവ ഉപയോഗശൂന്യമാകും. പിന്നീട് ഇത് വലിച്ചെറിയലായി. കുട്ടികൾ വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ 90% പ്ലാസ്റ്റിക്കാൽ നിർമ്മിതമാണ്. കുട്ടികളുടെ നിർബന്ധം മൂലം രക്ഷിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ഇവ വാങ്ങാൻ നിർബന്ധിതരായിത്തീരുന്നു. വളരെയധികം ഗുണം കുറഞ്ഞ കളറുകൾ ചേർത്ത ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കുട്ടികൾ കടിച്ചു വലിച്ചേക്കാം. അപ്പോൾ നിറം ചേർക്കാൻ ഉപയോഗിച്ച മാരകമായ രാസവസ്തുക്കൾ ശരീരത്തിൽ എത്തിച്ചേരും. കളിപ്പാട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളും വളരെ പെട്ടെന്ന് ഉപയോഗശൂന്യമാകുന്നവയാണ്. ഇവ മനുഷ്യ ശരീരത്തിന് ദോഷകരമായി ഭവിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുടെ കാലം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഉത്സവകാലത്ത് വിറ്റഴിയുന്ന പ്ലാസ്റ്റിക് കളിക്കോപ്പുകൾ കുട്ടികളും മറ്റും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അത് യാതൊരു തരത്തിലുള്ള മുൻകരുതലുമില്ലാതെ വലിച്ചെറിയുകയും അങ്ങനെ അത് പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബലൂണുകളുടെ സ്ഥിതിയും മറ്റൊന്നല്ല. കൂടിപ്പോയാൽ ഒരാഴ്ചത്തെ ഉപയോഗത്തിനു ശേഷം ഇവയെല്ലാം മണ്ണിലോ ജലാശയങ്ങളിലോ എത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സങ്കരയിനം തെങ്ങിൻ തൈകളുടെ വിതരണം അവസാനഘട്ടത്തിൽ. കൃഷിഭവനുകളിലേക്ക് നൽകിയത് കൂടാതെ കേന്ദ്രത്തിലെ കൌണ്ടറിൽ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് കഴിഞ്ഞ 10 ദിവസമായി തൈകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇത്തവണ വിതരണം തുടങ്ങിയതു മുതൽ 13,000-ൽ പരം തെങ്ങിൻ തൈകളാണ് വിൽപ്പന നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നു പോലും തൈകൾക്കായി കർഷകർ ഇവിടെ എത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിവിധ കൃഷിഭവൻ മുഖേനയും തൈകൾ ലഭ്യമാക്കുന്നുണ്ട്. കേരശ്രീ, കേരഗംഗ, ലക്ഷഗംഗ, അനന്തഗംഗ എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകളും നാടൻ തെങ്ങിൻ തൈകളുമാണ് വിതരണം നടത്തുന്നത്. ഇതിനകം 9,000 തെങ്ങിൻ തൈകളും 4,000 നാടൻ തൈകളും കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. സങ്കരയിനത്തിന് 325 രൂപയും നാടൻ ഇനത്തിന് 125 രൂപയുമാണ് ഈടാക്കുന്നത്. കാർഷിക കേന്ദ്രത്തിൽ തന്നെ ഒരുക്കിയെടുത്ത തൈകളാണ് വിതരണം ചെയ്യുന്നത്. ലോകത്തിലാദ്യമായി സങ്കരയിനം തെങ്ങിൻ തൈകൾ വികസിപ്പിച്ചെടുത്തത് പിലിക്കോട് കേന്ദ്രത്തിലാണ്. പിന്നീട് 5 സങ്കര ഇനങ്ങളും 3 സെലക്ഷൻ ഇനങ്ങളും കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിരുന്നു. കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഈ വർഷം കേരശ്രീ, കേരഗംഗ, ലക്ഷഗംഗ, അനന്തഗംഗ എന്നീ ഇനത്തിലുള്ള ഹൈബ്രിഡ് തെങ്ങുതൈകൾ 13,000-ത്തോളം തെങ്ങുതൈകളാണ് വിതരണത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9:30 വൈകുന്നേരം 4 മണിക്കും ഇടയിലാണ് കേന്ദ്രത്തിൽ തൈകൾ വിതരണം നടത്തിവരുന്നത്. ഇനി വളരെ കുറച്ച് തൈകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഫാം സൂപ്രണ്ട് കെ സി ജയ്മോൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. DYFI, യൂത്ത് ബ്രിഗേഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണം നടത്തിയത്. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. DYFI, യൂത്ത് ബ്രിഗേഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണം നടത്തിയത്. എം സജീഷ്, കെ സനൂപ്, പി വി രഞ്ജിത്ത്, സി വി ജിതിൻരാജ്, എം ലജീഷ്, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകുന്ന് പള്ളിച്ചാലിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിലായ വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിച്ചില്ല ഭീതിയുടെ നാട്ടുകാർ.
ഉയർന്ന വോൾട്ടേജുള്ള വൈദ്യുത ലൈൻ കടന്നു പോകുന്ന വൈദ്യുത തൂണാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. അപകടം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വൈദ്യുത തൂൺ മാറ്റി സ്ഥാപിക്കാത്തത് വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഐ ആർ പി സി വളണ്ടിയർ സംഗമം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിർവഹിച്ചു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാത്തിലിലെ മൈലാട്ടിക്കുന്നനും മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. മാത്തിലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സായ ഈ ചെങ്കൽക്കുന്നിന്റെ ആയുസ് ഇനി എത്ര കാലമെന്നാണ് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുടെ ചോദ്യവും ആശങ്കയും. എടാട്ട് ദേശീയപാത മുണ്ടത്തോട് റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ഉദ്ഘാടനം എം വിജയൻ എം എൽ എ നിർവഹിച്ചു. 156 മീറ്റർ നീളത്തിൽ 57,500 രൂപ ചെലവിൽ 105 തൊഴിൽ ദിനങ്ങളിലാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.